ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. അക്ഷരമുട്ടം ക്വിസ് 2022-2023 കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെയുള്ള പാതയായ രാജ്പഥും സെൻട്രൽ വിസ്ത പുൽത്തകിടിയും ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ പുതിയ പേരെന്ത്? കർത്തവ്യ പഥ്. തെരുവ് നായ്ക്കൾ ഇല്ലാത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? നെതർലാൻഡ്സ്. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന രമൺ മക്സസെ അവാർഡ് നിരസിച്ച വ്യക്തി? കെ ശൈലജ ടീച്ചർ. ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ? INS വിക്രാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇത് നിർമ്മിച്ചത്. സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. കേരളത്തിൽ സ്വന്തം നിലയിൽ നെൽവിത്ത് വികസിപ്പിച്ച ആദ്യത്തെ കർഷകൻ ആരാണ്? സി ശശിധരൻ. ഗോപിക എന്ന വിത്താണ് അദ്ദേഹം വികസിപ്പിച്ചത്. വിനയൻ സംവിധാനം ചെയ്ത ചിത്രമായ 19-ാം നൂറ്റാണ്ട് ആരുടെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2022 സെപ്റ്റംബർ 9 അന്തരിച്ച ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഭരണാധികാരി? എലിസബത്ത് രാജ്ഞി. ഇന്ത്യയിലെ സർക്കാർ സ്കൂളുകളെ മെച്ചപ്പെടുത്തി സമഗ്രവും ആധുനികവുമായ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന സ്കൂളുകൾ? PM ശ്രീ സ്കൂളുകൾ. സർക്കാരിന് നൽകുന്ന അപേക്ഷകളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച വാക്ക് ഏതാണ്? താഴ്മയായി. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? ചില്ലു എന്ന അണ്ണാൻ കുഞ്ഞ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ പതാകയിൽ ഏത് ഭരണാധികാരിയുടെ മുദ്രയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഘടകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഛത്രപതി ശിവജിയുടെ. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപ മൂല്യങ്ങളുള്ള നാണയങ്ങളാണ് പുറത്തിറക്കിയത്? 1, 2, 5, 10, 20. 2022 ലോക ഓസോൺ ദിനം പ്രമേയം എന്താണ്? ആഗോള സഹകരണം ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുക. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? കുളത്തൂപ്പുഴ. സംസ്ഥാനത്ത് പേവിഷ നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കുന്ന സംഘടന? മിഷൻ റാബിസ്. 2023 25 വർഷം തികയുന്ന കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി? കുടുംബശ്രീ. വിദ്യാർത്ഥികൾക്കിടയിലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിപണനവും തടയുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പോലീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി? യോദ്ധാവ്. സൗരയൂഥത്തിന് പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ടെലസ്കോപ്പ്? ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. എലിസബത്ത് രാജ്ഞിയുടെ അന്ത്യയാത്ര നടന്ന പാത അറിയപ്പെടുന്നത്? ദി ലോങ് വോക്ക്. 2022 സമാധാന ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വർണ്ണവിവേചനം അവസാനിപ്പിച്ച് സമാധാനം പടുത്തുയർത്തുക. ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയുടെ പ്രതിമയാണ് ഇന്ത്യാഗേറ്റിന് സമീപം അനാച്ഛാദനം ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ. ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ഏതാണ്? തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക. ഫ്രാൻസിലെ ദ്വീപസമൂഹമായ ഗ്വാദലൂപ്പിസെ ചതുപ്പിൽ നിന്നാണ് ഈ ബാക്ടീരിയയെ കണ്ടെത്തിയത്. ക്വീൻ ഓഫ് ദി മൈൽസ് എന്ന ഹ്രസ്വചിത്രം കേരളത്തിലെ ഏത് വനിതാ അത്ലറ്റിൻ്റെ കായിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്? PU ചിത്രയുടെ.
സാമൂഹ്യ ബന്ധം ശക്തമാക്കാൻ ദിവസവും 1.5 മണിക്കൂർ ഫോൺ, ഇൻ്റർനെറ്റ്, ടി വി എന്നിവ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച മഹാരാഷ്ട്രയിലെ ഗ്രാമം ഏതാണ്? മുഹിത്യാഞ്ച്, വടുഗാവ്. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമാകുന്ന കേരളത്തിലെ വനമേഖല ഏതാണ്? നെല്ലിയാമ്പതി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം 8 മണി മുതൽ 1 മണി വരെ ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. എം.എ. ഖാദർ കമ്മിറ്റി. കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? എം.ബി. രാജേഷ്. കേരള നിയമസഭയുടെ 24-ാമത്തെ സ്പീക്കർ ആരാണ്? എ.എൻ. ഷംസീർ. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആരാണ്? ആർ. വെങ്കിട്ടരമണി. ബ്രിട്ടൻ്റെ പുതിയ രാജാവ് ആരാണ്? ചാൾസ് 3-ാമൻ. 2021 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 101. ബ്രിട്ടനെ മറികടന്ന് ലോകത്തിലെ 5-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായ രാജ്യം ഏത്? ഇന്ത്യ. സൗരോർജം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന കേരളത്തിലെ ആദ്യ സിനിമ ഏത്? ആര്യഭട്ട. മലിനജലത്തിൽ പോളിയോ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അമേരിക്കൻ നഗരം? ന്യൂയോർക്ക്. അരുണാചൽ പ്രദേശിലെ കിബുത്തു സൈനിക താവളം ആരുടെ പേരിലേക്കാണ് പുനർനാമകരണം ചെയ്തത്? ബിപിൻ റാവത്ത്. ക്ലോണിംഗിലൂടെ പിറന്ന ലോകത്തെ ആദ്യ ധ്രുവ ചെന്നായ? മായ. ചൈനയിലാണ് ക്ലോണിംഗ് നടന്നത്. ശ്രീലങ്കയിൽ നിലവിൽ വന്നതും ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതുമായ കെട്ടിടം ഏതാണ്? ലോട്ടസ് ടവർ. നമീബിയയിൽ നിന്നും ചീറ്റപ്പുലികളെ ഇന്ത്യയിലെത്തിച്ച പദ്ധതി ഏതായിരുന്നു? പ്രൊജക്ട് ചീറ്റ. മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിലേക്കാണ് ചീറ്റപ്പുലികളെ എത്തിച്ചത്. 68-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് ആരാണ്? കാട്ടിൽ, തെക്കേതിൽ, ചുണ്ടൻ. ലോകാരോഗ്യ സംഘടന മങ്കി പോക്സ് വൈറസുകൾക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക നാമം എന്താണ്? ക്ലേഡ്.